ഹേ എവരി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്ലത്തപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിലർ ഇതിനെ കുക്കറപ്പം എന്നും പറയും അപ്പം നമ്മൾ കുക്കറൊന്നും ഇല്ലാതെ നമുക്ക് പാൻ തന്നെ ഇന്ന് എടുക്കാം കല്ലത്തപ്പം അപ്പം നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി മേധയം ഒന്നുമില്ലാതെ മേധയൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിന്ന് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം പിന്നത് കണ്ടാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നാരൊക്കെ കണ്ടു എല്ലാ അകത്തും ഉള്ളി വരെ ഇന്ന് നാരി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെ പെർഫെക്റ്റ് റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ആണെങ്കിലും മുഴുവൻ അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഏതെങ്കിലും കപ്പോ ഗ്ലാസോ എന്തോ എടുക്കുന്നത് വെച്ചാൽ അതുതന്നെ എല്ലാ അളവ് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ആ പച്ചരി കഴുകി നാല് മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് മിക്സി ജാർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്താണെങ്കിൽ ഒരു കാൽ കപ്പ് ഏത് അളവിന് നമ്മൾ കപ്പ് എടുത്തതെന്ന് വെച്ചാൽ ആ കപ്പിന് തന്നെ കാൽ കപ്പ് നമുക്ക് ചോറ് വേണം പിന്നെ നമുക്കാണെങ്കിൽ നാല് ഏലക്ക വേണം പിന്നെ നമുക്ക് ചെറിയ ജീര ഒരു അര ടീസ്പൂൺ വേണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കാണെങ്കിൽ ആ കപ്പിന് തന്നെ ഒരക്കപ്പ് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കട്ടോരി അളവെടുക്കുകയാണെങ്കിൽ ആ കട്ടോരി തന്നെ എല്ലാം സാധനം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ഇത് അരച്ച് നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെങ്കിൽ കൊണ്ട് കേട്ടോ ഇത് വെക്കേണ്ട ആവശ്യമുള്ള നമുക്ക് അപ്പം തന്നെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കാണ് ഒരു ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ മാവ് അരച്ചത് ഇനി നമുക്കാണെങ്കിൽ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ശർക്കര റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഏത് കപ്പോ ഗ്ലാസിന് അളവ് എടുത്ത് അരിയെന്ന് വെച്ചാൽ ആ ഗ്ലാസ് കപ്പിന് ഒരു കപ്പ് ഞാനാണെങ്കിൽ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ഞാനാണെങ്കിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആ കപ്പിന് അരക്കപ്പ് വെള്ളം ഇതൊന്നും നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ കണക്കാനൊന്നും ആവശ്യമില്ല വെക്കേണ്ട ആവശ്യമില്ല ചൂടോടെ തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനിയൊന്ന് എങ്ങനെയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ നമുക്കൊന്ന് കാണാം ഞാൻ നമുക്കാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണിനെ കാട്ടി ഒരു ഇച്ചിരി അതി ഞാൻ സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഡയറക്ഷൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനാണെങ്കിൽ ഇതേ ഇതുപോലെ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തേക്കണേ കട്ടിയുള്ള പാൻ എടുക്കണേ ഏതെങ്കിലും ഒന്ന് അന്നാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാനാണെങ്കിൽ തേങ്ങ അതേ ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് തേങ്ങക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അകത്തൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരിയും കരിച്ചുകളല്ലേ ബ്രൗണിഷ് ഇച്ചിരി എന്നായി കിട്ടിയാൽ മതി പിന്നെ നമുക്കാണെങ്കിൽ ഒരു കാൽ കപ്പ് തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ഞാൻ തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ കപ്പ് തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ മാവോ മാവില്ലേ അരച്ച് വെച്ചേക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക അത് ഇളക്കി കൊടുക്കല്ലേ മേളിയാ നമ്മൾ തേങ്ങ കൊത്തും വെളി സോറി ചെറിയ ഉള്ളിയൊക്കെ ഇല്ലയോ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നികറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അടിക്കുന്ന ഇളക്കി കൊടുക്കൽ അപ്പോൾ ദേ അതൊന്ന് നികത്തി എല്ലാം നമ്മൾ എല്ലാ ആക്കി കൊടുക്കുക ഇനി നമുക്ക് അടച്ച് എത്രയും ലോ ഫ്ലെയിമിൽ വെക്കാൻ എന്ന് വെച്ചാൽ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ എന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് പോലെ നല്ല നല്ലതായിട്ട് നികത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിംപിളല്ലേ ഈ പതിനഞ്ച് മിനിറ്റും കൊണ്ട് നമുക്കാണെങ്കിൽ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം പിടിച്ചായിരുന്നു കേട്ടോ അത്രയും നേരം കൊണ്ട് നമുക്ക് റെഡി ആക്കിയിട്ടും ഈ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ നമുക്കാണെങ്കിൽ അപ്പോൾ ആ പാനിൻ്റെ അടപ്പം തുടച്ച് അരികിറപ്പ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ എത്ര സിമ്പിളാണ് നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതേവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും ചെയ്യണേ ആണ് തൊട്ടടുത്താൽ ബെലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ നോളന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടോ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട്